എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഓവുലേഷൻ കഴിഞ്ഞ് അടുത്ത പീരീഡ് വരുന്നത് വരെയുള്ള സമയം, ആ രണ്ടാഴ്ച കാത്തിരിപ്പിൻ്റെ രണ്ടാഴ്ച നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഓരോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോഴും നമുക്ക് ആശങ്കയാണ്, ടെൻഷനാണ്, ഉത്കണ്ഠയാണ്. അയ്യോ, ഇത് പ്രഗ്നൻസി കിട്ടിയതിൻ്റെ ലക്ഷണമാണോ, അല്ല പീരീഡ്സ് വരാൻ പോകുന്നതിൻ്റെ ആണോ എന്ന്. ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകളെക്കുറിച്ചെല്ലാം ഞാൻ ഇതിനോടകം വിവരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി കാണാം കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ രണ്ടാഴ്ച കാലം മൂഡ് സ്വിങ്സ് ഒരുപാട് അധികമായിട്ടുണ്ടായാൽ അത് എന്തിൻ്റെ ലക്ഷണമാണ്, പ്രഗ്നൻസി ആയിരിക്കുമോ, ഇല്ല പീരീഡ്സ് വരുമോ. മൂഡ് സ്വിങ്സ് എന്തുകൊണ്ടാണ് വരുന്നത്? മറ്റെല്ലാ അസ്വസ്ഥതകളെയും പോലെ തന്നെ ഹോർമോണുകളിലുള്ള വ്യതിയാനങ്ങൾ മൂലമാണ്, പ്രത്യേകിച്ചും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ മൂലം. ഓവുലേഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രൊജസ്ട്രോണിൻ്റെ അളവാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സീറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ വിവിധ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. ഈ സീറോട്ടോണിൻ, ഡോപ്പമിൻ എന്നിവയെല്ലാം ശരിയായ അളവിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റും. എന്നാൽ ഈ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ മൂലം ഈ എൻഡോർഫിൻസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ കാര്യപ്പെട്ട വ്യത്യാസങ്ങൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. അത് കാരണം തന്നെയാണ് പീരീഡ്സിന് മുൻപുള്ള ഒരാഴ്ച മിക്കവർക്കും ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരുന്നത്. ചിലർക്ക് ഈ ഒരു വേരിയേഷൻ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വേരിയേഷൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും. അവർക്കാണ് ഒരുപാട് കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ്, ദേഷ്യവും സങ്കടവും വിഷമവും ആകെ ഒരു ഇറിറ്റേഷനും എല്ലാം വരുന്നത്. ചിലർക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ അത്ര തന്നെ കൂടുതലായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഈ ലക്ഷണങ്ങളെല്ലാം താരതമ്യേന കുറവായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ പ്രഗ്നൻസിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ഗർഭമാണെന്ന് അറിയുക പോലും ചെയ്യുന്നതിന് മുൻപും ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുമെന്ന് പറയുന്നതോ, അത് തെറ്റാണോ? അല്ല, ഒരിക്കലും തെറ്റല്ല. കാരണം അപ്പോഴും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതൽ തന്നെയാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, ഈ എൻഡോർഫിൻസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലും വ്യതിയാനങ്ങൾ വരും. മാത്രമല്ല, ഈ HCG ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ അത് കാരണവും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ പല വേരിയേഷൻസും ഉണ്ടാകാം. ഈ HCG ഹോർമോൺ കാരണം തന്നെ മൂഡ് ചേഞ്ചസും വരാം. എന്നാൽ പീരീഡ്സ് മിസ് ചെയ്യുന്ന ആ ദിവസത്തിന് മുൻപൊക്കെ ഈ HCGയുടെ അളവ് കുറച്ച് മാത്രമേ കൂടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ പ്രധാനമായും ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവിലുള്ള ആ ഒരു വ്യതിയാനങ്ങളാണ് ഈ സമയത്തുള്ള മൂഡ് സ്വിങ്സിന് പ്രധാന കാരണം. അപ്പോൾ കാത്തിരിപ്പിൻ്റെ ഈ രണ്ടാഴ്ച പെട്ടെന്ന് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, വിഷമം വരുന്നു, കരച്ചിൽ വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഓ ഇത് പ്രഗ്നൻസി ആയിരിക്കും എന്ന് അമിതമായി പ്രതീക്ഷയും വേണ്ട, അയ്യോ പീരീഡ്സ് വരുമോ എന്ന് അമിതമായി സങ്കടപ്പെടുകയും വേണ്ട. ഇതും കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നമ്മൾ പ്രഗ്നൻസി അതിയായി ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രഗ്നൻസിക്ക് വേണ്ടി ആ മാസം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും എത്ര പറഞ്ഞാലും പലർക്കും ടെൻഷനും വെപ്രാളവും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അത് കാരണം എന്തായാലും നമുക്ക് ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ കഴിയുന്നതും കുറയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ ഇംപ്ലാന്റേഷൻ നല്ല രീതിയിൽ നടന്ന് ഗർഭം നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. ഇതും ആവർത്തിച്ച് പറയുകയാണ്, ആവർത്തന വിരസത. ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ടോ? സാരമില്ല, വീണ്ടും വീണ്ടും പറയുമ്പോഴേ തലയിൽ കയറുള്ളൂ. അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു ഭാരം അനുഭവപ്പെടും, ചിലർക്ക് കല്ലിപ്പ് പോലും അനുഭവപ്പെടാറുണ്ട്. പല സ്ത്രീകൾക്കും എല്ലാ മാസവും, ചില സ്ത്രീകൾക്ക് ചില മാസങ്ങളിൽ ഇങ്ങനെ പീരീഡ്സിന് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് തൊട്ട് തന്നെ സ്ഥലങ്ങളിൽ വേദന പതുക്കെ പതുക്കെ വന്ന് പീരീഡ്സിന് തൊട്ട് മുമ്പാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൂടി വരാറുണ്ട്. പീരീഡ്സ് തുടങ്ങിക്കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ സ്ഥലങ്ങളിൽ വേദന വരുന്നത് മെൻസസിന് മുൻപ് തീർച്ചയായിട്ടും വരാവുന്നതാണ്. എല്ലാവർക്കും ഇങ്ങനെ വേദന അനുഭവപ്പെട്ടു കൊള്ളണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ സ്ഥലങ്ങളിൽ വേദനയുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായാലും പ്രഗ്നൻസി അല്ല, പീരീഡ്സ് വരാൻ പോകുന്നു എന്നാണോ? അങ്ങനെയും അല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ യൂട്രസ് അതിൻ്റെ ഉള്ളിലത്തെ എൻഡോമെട്രിയത്തിനെ
പുറന്തള്ളുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേശ്ശെ വേദനയൊക്കെ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ വരാം. മാത്രമല്ല, ഈ സമയത്ത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തോട്ടവും കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. അപ്പോഴും അവിടെ കുറച്ച് വിങ്ങലൊക്കെ അനുഭവപ്പെടാം. അതിനാൽ ഈ വേദന പീരിയഡ്സ് വരുന്നതിന് മുൻപുള്ളതും ആയിരിക്കാം. ഇനി അഥവാ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ നടന്ന് ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്താ സംഭവിക്കുക? ഈ യൂട്രസ്, മസ്കുലർ ഓർഗനായ യൂട്രസ് പതുക്കെ 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 വലുതാകുന്ന സമയത്ത് ഡോക്ടറെ ഞങ്ങൾ എത്ര റെസ്റ്റ് എടുക്കണം, മുഴുവൻ സമയവും റെസ്റ്റ് എടുക്കണോ, ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന്. പലപ്പോഴും പലരും മുഴുവനായി റെസ്റ്റ് എടുക്കാറുണ്ട്. ചിലരൊക്കെ ജോലിയിൽ നിന്നും ലീവ് എടുത്തിട്ടാണ് വീട്ടിലിരിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ അടുത്ത് ഈ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് പറഞ്ഞതാണ് IVF കഴിഞ്ഞ ശേഷം 2 ആഴ്ച ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു എന്ന്. രാത്രി നേരം ഉറങ്ങിയില്ലെങ്കിൽ ഈ പലവിധ ഹോർമോണുകളുടെ ഉൽപ്പാദനവും പ്രവർത്തനവും എല്ലാം തകിടം മറിയും. അങ്ങനെ വരുമ്പോൾ ഗർഭം പിടിച്ചു കിട്ടുവാനുള്ള സാധ്യത കൂടുമോ കുറയുമോ? കുറയുകയല്ലേ ഉള്ളൂ അല്ലേ. അതുപോലെ TV സീരിയൽസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ദയവായി നമ്മുടെ സ്ഥിരമായിട്ട് ഈ മലയാളത്തിലും ഹിന്ദിയിലും ഉള്ള ഈ നെഗറ്റിവിറ്റിയും ആകെ ഒരു നല്ലതല്ലാത്ത കാര്യങ്ങളും എല്ലാം നിറഞ്ഞ സീരിയൽസ് ഒരിക്കലും കാണരുതേ. നമ്മൾ ചെയ്ത ചികിത്സയെക്കുറിച്ചും കാത്തിരിപ്പിനെക്കുറിച്ചുമെല്ലാം ഒരുപാട് പേരോടൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. കാരണം പീരിയഡ് ആകട്ടെ ഓവുലേഷൻ കഴിഞ്ഞ് ഏകദേശം 14 ദിവസം കഴിഞ്ഞാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സാധാരണ 1-2 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ. അപൂർവമായി 3-ാമത്തെ ദിവസവും കുറച്ച് കണ്ടേക്കാം. പീരിയഡ് ബ്ലീഡിംഗ് സാധാരണ 4-5 ദിവസമാണല്ലോ നീണ്ടു നിൽക്കുന്നത്. മെൻസസിന്റെ ബ്ലീഡിങ്ങും 2-3 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നവർക്ക് ബാക്കി പോയിന്റ്സ് നോക്കി വ്യത്യാസം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. 3-ാമത്തെ പോയിന്റ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സാധാരണ ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ ആയിരിക്കും. മെൻസസിന്റെ ബ്ലീഡിംഗ് ആവട്ടെ നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആദ്യത്തെ ദിവസത്തേക്കാൾ കുറവ് തന്നെ ആയിരിക്കും 2-ാമത്തെ ദിവസത്തിന്റെ ഒടുക്കമാകുമ്പോഴേക്കും. പീരിയഡ് ആണ് വരുന്നതെങ്കിൽ ആദ്യത്തെ ദിവസത്തേക്കാൾ കുറച്ച് കൂടുതലായി തന്നെ അടുത്ത ദിവസങ്ങളിൽ കാണും. അഞ്ചാമത്തെ പോയിന്റ്, അഥവാ അടിവയറ് വേദനയോ ക്രാംസോ എല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനോടൊപ്പം ഉള്ളതാണെങ്കിൽ അത് താരതമ്യേന അത്ര ശക്തിയുള്ളതാവില്ല. എന്നാൽ പ്രോപ്പർ പീരിയഡിനോടൊപ്പമുള്ള വേദനയാണെങ്കിൽ കുറച്ചുകൂടി കടുത്തതാകാം. ഇതെല്ലാം കൂടാതെ മറ്റ് ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് പീരിയഡ് വരാനുള്ളതല്ല എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. ഉദാഹരണം,